ഹലോ ഗായ്സ്, വെൽക്കം ടു മേജർ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. നമ്മളിപ്പോൾ കുറേ പേര് വർക്ക് ഫ്രം ഹോം സെറ്റപ്പാണ്, അതേപോലെ ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു മൊബൈൽ വൈഫൈ ഡിവൈസ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ള സമയത്ത് കുട്ടികളൊക്കെ പേരൻസിൻ്റെ ഫോൺ ഉപയോഗിച്ച് അതിൽ നിന്ന് ഹോട്ട്സ്പോട്ടൊക്കെ എടുത്തിട്ടാണ് അവർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ ടൈമിലും നമുക്കങ്ങനെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഫോൺ കൊടുക്കാൻ കഴിയണമെന്നില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിരുന്ന സമയത്ത് നന്നായിട്ട് ബാറ്ററി പോകും. അപ്പോൾ ഈ സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസാണിത്. ഇത് ഉപയോഗിച്ച് ഇതിലേക്ക് നമ്മുടെ സിം ഇട്ടിട്ട് ഇതിലെ ഹോട്ട്സ്പോട്ട് നമുക്ക് യൂസ് ചെയ്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയും. 150 Mbps ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡായിട്ട് കമ്പനി പറയുന്നത്. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വൈഫൈ ഡിവൈസ് കിട്ടുന്നുണ്ട്, അതേപോലെ ഒരു ബാറ്ററി, ഒരു മൈക്രോ USB കേബിളും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ യൂസർ മാനുവൽ ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നന്നായിരിക്കും. എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പുറകിലായിട്ടുള്ള ഈ കേസ് ഒന്ന് ഊരിയെടുത്താൽ മതി. ഊരിയെടുക്കുന്ന സമയത്ത് ഇവിടെ സിം ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഭാഗം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് മൈക്രോ സിമ്മാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വൈഫൈ കീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് മാറ്റാനും കഴിയും. സിം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു കേസ് അടച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി, നമ്മുടെ ഈ ഡിവൈസ് ഓൺ ആകും. ഇതിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ കഴിയും. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് നമുക്കിതിൽ നിന്ന് വൈഫൈ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് ഈ ഒരു USB കേബിൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ USB മൈക്രോ USB കേബിൾ ഉപയോഗിച്ച് നമുക്കിത് ചാർജ് ചെയ്യാനും കഴിയും. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്നത് 2200 രൂപയാണ്. അടുത്തതായിട്ടുള്ളത് ഒരു ട്രോലി വയർലെസ് ഇയർഫോൺസ് ആണ്. ഗിസ്മോർ എന്ന കമ്പനിയുടെ ഗിസ്ബഡ് 803 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. 1800 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ടിവിറ്റി ഒക്കെ ഉള്ള നല്ലൊരു ഇയർഫോൺ ആണിത്. ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഇതിൻ്റെ കേസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 ഇയർബഡ്സും കിട്ടുന്നുണ്ട്. ഇയർബഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു കേസിലേക്ക് ഇയർബഡ്സ് വെച്ച് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ചാർജ് ചെയ്യാനും ഈ ഒരു ചാർജിങ് കേസ് ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഇത് കിട്ടുന്നുണ്ട്. ഒരു ആപ്പിൾ എയർപോഡ്സിൻ്റെ ഒക്കെ ഏകദേശം ലുക്ക് തരുന്നൊരു ഇയർഫോൺസ് ആണ്. വളരെ ചെറിയ സൈസാണ് വരുന്നത്. നമ്മൾ പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയും. അത്ര വലിയ സൈസൊന്നും വരുന്നില്ല. ഇതിൽ ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. നമ്മളിവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് പ്ലേ പോസ് ചെയ്യാനും കോൾ ആൻസർ ചെയ്യാൻ, കട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതേപോലെ മ്യൂസിക് അടുത്ത മ്യൂസിക്കിലേക്ക് പോകാനും പ്രീവിയസ് മ്യൂസിക്കിലേക്ക് പോകാനും അങ്ങനെയുള്ള കൺട്രോൾസൊക്കെ ഈ ഒരു ടച്ച് കൺട്രോൾസ് ആയിട്ടാണ് വരുന്നത്. യൂസർ മാനുവലിൽ ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷനാണ്. 10 മീറ്റർ റേഞ്ച് വരെയാണ് നമുക്കിതിൽ കണക്ഷൻ കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഒരു 10 മീറ്റർ ദൂരേക്ക് വരെ പോകാൻ കഴിയും. അതിൽ കൂടുതൽ പോയാൽ ഈ ഒരു ഇയർഫോൺ കട്ടാകും. അത്യാവശ്യം കൂടുതൽ ഇയർഫോൺസിലും 10 മീറ്റർ റേഞ്ച് തന്നെയാണ് വരാറുള്ളത്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷനാണ്. ഇടയ്ക്ക് ബ്ലൂടൂത്ത് ഓഫ് ആകുന്ന പ്രശ്നങ്ങളോ കണക്ഷൻ ലോസ് ആകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഓൺലൈൻ മീറ്റിംഗ്സിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. മൈക്കിൻ്റെ ക്വാളിറ്റി അത്ര വലിയ ക്വാളിറ്റി ഒന്നുമല്ല, ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ പ്രൈസ് റേഞ്ചിലുള്ള വയർലെസ് ഇയർഫോൺസിനൊക്കെ ഈ ക്വാളിറ്റി തന്നെ മൈക്കിന് വരാറുള്ളൂ. 40 mAh ബാറ്ററിയാണ് ഇയർഫോൺസിൽ വരുന്നത്. ഏകദേശം ഒരു 3-4 hours ആണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നത്. 300 mAh ആണ് കേസ് വരുന്നത്. ഇയർഫോൺസും കേസും ഉപയോഗിച്ച് ഏകദേശം 12 മണിക്കൂർ നമുക്കിതിൽ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. കേസ് ചാർജ് ചെയ്യാനായിട്ട് 1.5 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. ഈ ഇയർഫോൺസ് മാത്രം ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 1 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. ചാർജ് ചെയ്യാനായിട്ട് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു വയർലെസ് ഹെഡ്ഫോൺ ആണ് പറയാനുള്ളത്. ഫ്ലാഗോ BH22 എന്ന് പറഞ്ഞൊരു വയർലെസ് ഹെഡ്ഫോൺ ആണിത്. 2500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചാർജ് ചെയ്യാനുള്ള ഒരു USB മൈക്രോ USB കേബിൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓക്സ് കേബിളും കിട്ടുന്നുണ്ട്. ഓക്സ് കേബിൾ ഉണ്ടായതുകൊണ്ട് നമുക്കിതൊരു വയർഡ് ഹെഡ്ഫോൺ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഹെഡ്ഫോൺസിലെ ചാർജൊക്കെ തീരുന്ന സമയത്ത് നമുക്കിത് വയർ ഉപയോഗിച്ച് യൂസ് ചെയ്യാനും കഴിയും. ഹെഡ്ഫോൺസ് ഒരു ഫോൾഡബിൾ ഡിസൈൻ ആണ് വരുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഡിസൈനാണ് ഇതിൽ വരുന്നത്. കാണാനൊക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ഹെഡ്ഫോൺസ് ചെവിയിൽ വെക്കുന്ന സമയത്ത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. 196 grams ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. എക്സ്ട്രാ ബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ബേസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ വരുന്നുണ്ട്, അതായത് പവർ ബട്ടൺ. ഈ പവർ ബട്ടണിൽ നമ്മൾ 3 തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്ട്രാ ബേസ് മോഡിലേക്ക് പോകും. ഇങ്ങനെ നമുക്ക് കൂടുതൽ ബേസ് കൂടിയ സൗണ്ട് ഈ ഒരു ഹെഡ്ഫോൺസിൽ നിന്ന് കിട്ടും. എന്തായാലും നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ഹെഡ്ഫോൺസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യം 35 hours ബാറ്ററി ലൈഫാണ് ഇതിൻ്റെ കമ്പനി ഇതിൻ്റെ ബാറ്ററി ലൈഫായിട്ട് പറയുന്നത്. ഏകദേശം ആ ഒരു ബാറ്ററി ലൈഫ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2500 രൂപയുടെ താഴെ അത്യാവശ്യം നല്ല ഡിസൈനും നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനും നല്ല ബാറ്ററി ലൈഫ് ഉള്ളൊരു ഹെഡ്ഫോൺ, വയർലെസ് ഹെഡ്ഫോൺ വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ സെലക്ട് ചെയ്യാം. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഫിംഗേഴ്സിന്റെ ഹൈ റെസൊല്യൂഷൻ വെബ് ക്യാമറ. സാധാരണ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ലാപ്ടോപ്പിലെ പോലെ ക്യാമറ ഉണ്ടാവാറില്ല. അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത്, മീറ്റിംഗ്സിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസ് കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കൊരു വെബ് ക്യാമറ ഉപയോഗിക്കാൻ കഴിയും. കുറഞ്ഞ വിലക്ക് നല്ലൊരു വെബ് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിംഗേഴ്സിന്റെ 1080 ഹൈ റെസ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ് ക്യാമറ യൂസ് ചെയ്യാം. ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ വെബ് ക്യാമറ മാത്രമാണ് കിട്ടുന്നത്. പിന്നെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 360 degree ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മോണിറ്റേഴ്സിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ട്രൈപോഡിലൊക്കെ കണക്ട് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു വെബ് ക്യാമറ കിട്ടുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ഒരു മൈക്കും ഇതിൽ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈവർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡ്രൈവർ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് USB കണക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ മതി, നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻബേസ് എന്ന കമ്പനിയുടെ ഒരു ഡെസ്ക്ടോപ്പ് സ്റ്റാൻഡും അതേപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ സ്റ്റാൻഡും ആണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല ഒരേ ടൈമിൽ രണ്ട് ഫോൺസും നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 600 rupees. അതേപോലെ തന്നെ ഇൻബേസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 360 angle നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ക്ലാമ്പ് വളരെ ഗ്രിപ്പ് തരുന്ന ക്ലാമ്പാണ് വരുന്നത്. അതായത് നമ്മൾ ഏത് ടേബിളിൽ ഇത് ഫിറ്റ് ചെയ്താലും വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ താഴെ പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ ഇൻബേസിൻ്റെ രണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അതാണ്, നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ഫോൺ അത്ര പെട്ടെന്ന് ചാടിപ്പോകാനുള്ള ചാൻസ് ഇല്ല. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതും ഒരു സ്റ്റാൻഡ് തന്നെയാണ്. സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സെൽഫി സ്റ്റിക്ക് പ്ലസ് ട്രൈപോഡ് വരുന്നൊരു മോഡലാണ്. അതായത് സെൽഫി സ്റ്റിക്കായിട്ടും ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമ്മൾ സാധാരണ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുന്ന പോലെ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ നമുക്ക് ഊരി എടുക്കാൻ കഴിയും. വേണമെങ്കിൽ ഊരി എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൽ വെച്ചും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് ബ്ലൂടൂത്തിൻ്റെ ബട്ടണാണ്. ഇത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ആയിട്ട് വരും. എന്നിട്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഈ ബട്ടൺ യൂസ് ചെയ്യാൻ കഴിയും ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇതിൽ 3 lux വരുന്നുണ്ട്. ഈ 3 lux നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു 2-in-1 പ്രൊഡക്റ്റാണിത്. K07 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡുകളുടെ പോലെ തന്നെ 600 rupees ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഈ പ്രൊഡക്ട്സ് എല്ലാം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.